ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് കവിതാലാപനത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് ലഭിച്ച വിദ്യാർത്ഥിനിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം, മോൾ എന്താ പേര്? ശ്വേത ചന്ദ്രൻ. സ്കൂളാണ് പഠിക്കുന്നത്? ഞാൻ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. തുടർച്ചയായിട്ട് അഞ്ചാം വർഷമാണ് ഇതിൽ പ്രൈസ് നേടുന്നത് അല്ലേ? അതെ. അതല്ല, പഠിച്ചത് നമ്മുടെ മലയാളം മീഡിയം സ്കൂളിലാണ്. ടെൻത്ത് വരെ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു. നമ്മുടെ ഇപ്പോൾ ഈ മത്സരം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് കവിതാലാപനമാണല്ലേ? അപ്പോൾ എല്ലാ പിന്നെ മീഡിയത്തിൽ പഠിച്ച കുട്ടികളുണ്ടാവും. അപ്പോൾ ഇതിൽ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ സ്കൂളിന് അഭിമാനിക്കുന്ന തരത്തിലാണ് ശ്വേതയുടെ നേട്ടം. പിന്നെ എങ്ങനെയാണ് ഇത്, ഈ കലോത്സവം വരുമ്പോൾ മാത്രമാണോ ഇതിനൊരു പ്രാക്ടീസ് നടന്നത്? ഇല്ല, അഞ്ചാം ക്ലാസ് തൊട്ട് ഞാൻ രജിസ്ട്രേഷൻ ചെയ്യാൻ തുടങ്ങി, പ്രാക്ടി മത്സരത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയതാണ്. പിന്നെ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ കുറച്ച് സമയത്ത് മുമ്പ് തന്നെ ഏകദേശം നമ്മൾ ഒരു ഐറ്റം ഓൾറെഡി ഇതാക്കി, നമ്മൾ ഏകദേശം ഇന്നലെ പങ്കെടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ. അപ്പം രാജമാഷ വിളി, രാജമാഷയോട്, മാഷ സ്കൂൾ എൻ്റെ സ്കൂളിൽ തന്നെ ആയതുകൊണ്ട് മാഷയോട് പറയും. അപ്പം മാഷ തന്നെയാണ് പഠിപ്പിച്ച് തരികയും യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് ഒരുപാട് മാസങ്ങൾ മുമ്പ് തന്നെ പരിശീലനം ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ സംസ്ഥാന കലോത്സവത്തിലേക്ക് ഇനി ഏതെങ്കിലും പോകണം അല്ലേ? അപ്പം ഇതേ സെയിം ഐറ്റം തന്നെയാണ് അവിടെ അവതരിപ്പിക്കുന്നത്? അതെ അതെ. ഇനി ഒരുപാട് പ്രാക്ടീസിൻ്റെ ആവശ്യമുണ്ട് അല്ലേ? ഏതായാലും നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് വേണ്ടി അത് ഒരു അല്പഭാഗമൊന്നും. In the stillness of night, wisdom came and stood by my bed. She gazed upon me like a tender mother and wiped away my tears and said, I have heard the cry of your spirit and am come to comfort it. Open your heart to me and I shall fill it with light. Ask of me and I shall show you the way of truth. ഏതായാലും സംസ്ഥാന കലോത്സവത്തിലും വിജയമാർന്ന ഒരു തിളക്കമാർന്ന ഒരു വിജയം കരസ്ഥമാകാൻ കഴിയട്ടെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കേ, താങ്ക് യു.